അപ്പോ ചേട്ടാ സൊസൈറ്റി പോയാലോ? പോവാം. എങ്ങനെ പോവും? നമുക്ക് ഈ വണ്ടി പോയേക്കാം. ഈ വണ്ടി പോകാം. ആര് ഓടിക്കും വണ്ടി? ഞാൻ വണ്ടി ഓടിക്കും, എന്റെ കൂട്ടത്തെ ശോചിച്ചിരിക്കും. നിന്നെ വിശ്വസിച്ചാ നീ വണ്ടി കയറണം. ധൈര്യമായിട്ട് കയറിക്കോ. 100% വിശ്വാസം. കേറാണോ? ധൈര്യമായിട്ട് പോയേക്കാം. ധൈര്യമായിട്ട് ഈ വണ്ടിക്കകത്ത് എന്തെങ്കിലും പണി പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? നിന്റെ ഹൈറ്റ് ഇല്ല, പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് സാധാരണ വണ്ടിക്ക് ഉള്ള പോലെ സ്ലൈഡർ സീറ്റ് ആണ്. നമുക്ക് എന്റെ ആവശ്യത്തിന് ഞാൻ ഫ്രണ്ടിലേക്ക് തള്ളിയിടും, വേറെ ഒരാൾ ഉപയോഗിക്കുമ്പോൾ ബാക്കിലേക്ക് തള്ളിയിടും. അത്രയുള്ള സംഭവം, അത്രയുള്ള സംഭവം. എന്നാ പോയാലോ. അപ്പൊ ഗിയർ മാറിക്കോട്ടെ, ധൈര്യമായിട്ട് മാറാമല്ലോ. പേടിയൊന്നും ഇല്ല, ചെറുതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടുക്കി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അണക്കര സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓഫ് റോഡ് വഴികളാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടതാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഓഫ് റോഡ്. ഒന്നര ഓഫ് റോഡ്. ഇത് ഈ വണ്ടി കേറി പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കാർ ഇറങ്ങിയാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴി കേട്ടോ. ഞാൻ ഇതിന് 800 പാല് കൊണ്ടുവരും. മാരുതി 800 പാല് കൊണ്ടുവരും. ഓക്കെ, ഇനി എത്ര ദൂരം ഉണ്ട് സൊസൈറ്റിയിലോട്ട്? എത്ര ദൂരമുണ്ട്? അര കിലോമീറ്റർ ഇല്ല. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. റോയിൻ ബ്രോ, ഹായ്. ഏത് കൃഷിയാണ് നമ്മുടെ ചാനലിൽ കൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ? ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ഒരു പശുവളർത്തലിന്റെ. ശരിക്കും റോബിൻ എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫറാണ്. എങ്ങനെ പശുവളർത്തലിലേക്ക് എത്തി? എത്തിയതിന്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പാമ്പാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 ഏക്കർ ഏലത്തോട്ടമുണ്ട്. 5 ഏക്കർ ഏലത്തോട്ടമുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം തരുന്ന ഏലകൃഷി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇപ്പോ പശുവളർത്തലിലേക്ക് എങ്ങനെ വന്നു? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഏലകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പശുവളർത്തലിൽ. പശു വളർത്തൽ ഒരു പശുവിൽ തുടങ്ങിയതാണ് ഞാൻ. ഒരു പശുവിൽ തുടങ്ങി ഇന്നിപ്പോ 15 പശുണ്ട്. ഉണ്ട്, 15 പശുവോളം ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ലാഭം കണ്ടിട്ടാണ്? ലാഭം കണ്ടിട്ടാണ്. ലാഭം കണ്ട ഞാൻ ബിസിനസ് ആയിട്ടാണ് കൃഷി. പശുവളർത്തൽ പക്കാ ബിസിനസ്? പക്കാ ബിസിനസ് ആണ്. പക്കാ ബിസിനസ് ആണ്. അപ്പൊ ഇതിനകത്ത് വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റോബിൻ ബ്രോയുടെ ഹൈറ്റ് ആണ്. റോബിൻ ബ്രോ എത്ര ഹൈറ്റ് ഉണ്ട്? 4.4 ഉള്ളു ഞാൻ. 4.4 ഉള്ളെന്നല്ല പറയണ്ട, നീ 4.4 ഉണ്ട്. എനിക്ക് തോന്നുന്നു നീ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഒത്തിരി അവഗണന കിട്ടിയിട്ടുണ്ട്. ശരി, ഞാനിപ്പോ നിനക്ക് കുറച്ച് സിമ്പതിയുടെ സാധനം കൊണ്ട് ഇട്ട് വന്നിട്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റും? എനിക്ക് തരാൻ താല്പര്യമില്ല. അങ്ങനെയല്ല, ഞാൻ വാങ്ങത്തില്ല. അങ്ങനത്തെ ആവശ്യം എനിക്കില്ല. ഇല്ല, അത്രേ ഉള്ളൂ. അതാണ്. അപ്പം നീ 4.4 4.4 ആള് കാണിക്കുന്ന പരിപാടി എന്തൊക്കെയാണ് കാണാലോ. പോലെ ഫാമിലോട്ട് പോലെ നമുക്ക് ഫാമിലിക്ക് കയറിയാലോ. കേറാം. കയറിയോ? തുറക്കുവോ? പിന്നെ ഓക്കെ. ഇതാണ് നമ്മുടെ ഫാം. ഇതാണ് എന്റെ ഫാം. നമ്മുടെ ഫാം. നമ്മുടെ. എത്ര പശുക്കളുണ്ട് മൊത്തം? 15 പശുക്കളുണ്ട്. 15 നല്ല അടിപൊളി പശുക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ 20 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശുക്കൾ. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ കറവയും കാര്യങ്ങളൊക്കെയോ? ഇവിടെ എല്ലാം മെഷീൻ കറവയാണ്. മെഷീൻ കറവയുണ്ട്, പിന്നെ കൈക്ക് ഇറക്കുന്നുണ്ട്. ചില പശുക്കളുണ്ട് കൈക്ക് എടുക്കേണ്ടി. മെഷീൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാലേക്ക് കറന്നു പറഞ്ഞു. ഫാം നമ്മുടെയാണ്, പശു നമ്മുടെയാണെന്നുള്ള തോന്നലുള്ള തന്നെയല്ല, ആ പാലിലാണ് വില. ലാസ്റ്റ് പാലിലാണ് വില. അതായത് മെഷീൻ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു അരത്തുള്ളി, രണ്ട് തുള്ളി, മൂന്ന് തുള്ളിയെ കാണുള്ളൂ. പക്ഷെ ചിലതിന് കാണും കുറച്ച് അര കപ്പ് പാല് കാണും. ചിലതിന് 1.5 ലിറ്റർ പാൽ നിൽക്കും. അതെല്ലാം കറന്നെടുക്കണം. അപ്പൊ ഞാൻ വേറെ സംശയം, നമ്മളിപ്പോ ഇന്ന് ഈ ഫാമിൽ വരുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തനായ ഒരു കർഷകനെ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ വ്യത്യസ്തമായ കൃഷി രീതി അല്ലെ വിപണന രീതി നമുക്കറിയണം. ഇപ്പൊ പാല് നിങ്ങൾ വിൽക്കുന്നുണ്ടായിരിക്കും. പാലിന് എത്ര വരെയൊക്കെ സൊസൈറ്റി കിട്ടുന്നുണ്ട്? എനിക്കൊരു 45 രൂപയോളം കിട്ടുന്നുണ്ട്. അപ്പം അത് മാത്രം കൊണ്ട് പറ്റത്തില്ലല്ലോ. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ചാണകത്തിന് വേണ്ടി പശുവിനെ വളർത്തി തുടങ്ങിയതാണ്. അപ്പൊ ചാണകം ഇവിടുന്ന് എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? ഞാൻ 45 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വെക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എണ്ണപ്പാട്ട കണ്ടിട്ടുണ്ടോ? എണ്ണപ്പാട്ടിലെ പാട്ടയ്ക്ക് ഒരു പാട്ട ഫുള്ള് ഒരു കർഷകന് കൊടുക്കുന്നതാണ്. ഒരു പാട്ട ഫുള്ള് 45 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. പച്ചച്ചാണോ ഉണക്കച്ചാണോ? ഉണക്കച്ചാണോ. ഒരു പാട്ടയ്ക്ക് 45 രൂപ. 45 രൂപ. ഇതിപ്പം ഏതൊരു കർഷകനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ചാണോ ഉണക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ. ഇച്ചിരി വെയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണക്കി ഒരു ഇച്ചിരി സൗകര്യമൊക്കെ ഉള്ളവർക്ക് ഉണക്കി എടുക്കാൻ പറ്റും. ഉണക്കി എടുക്കാം. വിൽക്കാൻ പറ്റും. വിൽക്കാൻ പറ്റും. ഇതിന് വിൽക്കാൻ പറ്റും. അത് ഞാൻ ചോദിക്കുന്നത് എവിടെ വിൽക്കും? എവിടെ വിൽക്കുമെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് ഏലകർഷകരാണ് കൂടുതലും. ഇപ്പം കൊടികൃഷിക്കാരുണ്ട്, ഏലകർഷകരുണ്ട്. ഇവരെ നമ്മളെ അന്വേഷിച്ച് വരും ഏറ്റവും നല്ല ചാണകം എവിടെയാണെന്നുള്ള അന്വേഷിച്ച് വരാറുണ്ട്. അതായത് ഞാനിവിടെ പശുചാണകം തന്നെയല്ല വയ്ക്കുന്നത്, പോത്തുണ്ട്. ഓ, പോത്തുണ്ട്, വെച്ചൂരുണ്ട്. അപ്പം ആ ചാണകത്തിന് ക്വാളിറ്റി കൂടുതലാണ്. അപ്പം നമ്മളെ അന്വേഷിച്ച് വരും. അത് തന്നെയല്ല, ചാണകത്തിൽ മായമില്ല, മണ്ണൊന്നും വിട്ടിട്ട് ഇല്ല. എല്ലായിടത്തും അങ്ങനെയല്ല. ഞാൻ ചാണകം ഈ യൂണിറ്റ് തുടങ്ങാൻ കാരണം അതാണ്. എനിക്ക് നല്ല ചാണകത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. എനിക്ക് നല്ല ചാണകത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഞാൻ എന്റെ തോട്ടത്തിലേക്ക് ഞാൻ ചാണകം കൊണ്ടതിന് ശേഷം മിച്ചമുള്ള ചാണകമാണ് ആദ്യം വിറ്റ് ഞാൻ വിൽക്കുന്നത്.
ശരി ശരി ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എല്ലാവർക്കും ഇത് വിറ്റ് പോകും എന്നുള്ള ഒരു ഉറപ്പാണ്? ഇപ്പൊ 100% ഉറപ്പാണ്. അപ്പൊ ഇനി അപ്പൊ ഈ ഫാമിൽ വന്നിട്ട് ഞാൻ ചാണകം കണ്ടില്ല 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 ആ പാടെ തൊഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന ചാണകം മാത്രമേ കണ്ടുള്ളൂ. എവിടെയാണ് നിങ്ങൾ ചാണകം? ചാണകത്ത് ശിവചേട്ടൻ എന്നത് ആ കളത്തിലേക്ക് നോക്കി ഒരു തുള്ളി ചാണകം കിടപ്പുണ്ടോ നോക്കി മൊത്തം വിറ്റ് പോയി. അവിടെ ആ ഫ്രണ്ടില് ചാണകമായിരുന്നു? ആയിരുന്നു, ഫുള്ള് ചാണകമായിരുന്നു. അതായത് വണ്ടി വന്ന് കയറ്റാൻ സൗകര്യത്തിനാണ് ഞാൻ അവിടെ ഒരു കളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു കർഷകനും ദൂരത്തോട്ട് ഡയറക്റ്റ് വണ്ടിയിലോട്ട് കോരി ചാക്കി കെട്ടുക, കോരിയിടുക, ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മളിപ്പം അവിടുന്ന് ഇപ്പം 45 രൂപയ്ക്ക് ഇച്ചിരി ലോങ്ങിൽ നിന്ന് കൊടുക്കുന്നെങ്കിൽ അവർക്ക് പണിക്കാശ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കളം ഫ്രണ്ടിൽ ഉണ്ടാക്കി. ഒരു 10 പാട്ട ചാണകം കാണാം അത്രേയുള്ളൂ. നല്ല പരിപാടിയാണ്. ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തീറ്റ ചെലവാണ്. അതെ. റോബിൻ ഇവിടെ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നത്? റോബിൻ ഭയങ്കര ലാഭമാണോ? അതെ, ലാഭമാണ്. എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ പാല് കൊടുക്കുന്നത് മലനാടാണ്. മലനാട് സൊസൈറ്റിയിലാണ്. മലനാട് സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഞാൻ ഓക്കെ എടുക്കാറുണ്ട്. അവിടുന്ന് തന്നെ കാലി തീറ്റ എടുക്കാറുണ്ട്. അവിടുന്ന് കാലി തീറ്റ വിലക്കുറവാണ്. അതായത് നമ്മുടെ പല ബാക്കിയുള്ള പെല്ലറ്റുകൾ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല വില വ്യത്യാസമുണ്ട്. ഇത് ഇതാണ് ചാക്ക. ഇത് 40 കിലോ വരുന്ന മലനാടിന്റെ 40 കിലോയുടെ മലനാടിന്റെ മാഷാണ്. ഇതുണ്ടോ? ഈ ഒരു രൂപത്തിലാണ്, ഈ ഒരു രൂപത്തിലാണ് ഇത് കിട്ടുന്നത്. ഇത് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്? അല്ല, ഇത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായതുകൊണ്ട് ഈ തമിഴ്നാട്, കുറച്ച് ദൂരമുള്ളൂ. കുറച്ച് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര ദൂരമുള്ളൂ, ഒരു 20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കമ്പം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് പ്രൊഡക്ഷൻ സാധനം എടുത്ത് പൊടിക്കാറാണ് ഞാൻ ചെയ്യുന്നത്. എടുത്ത് ഒരുമിച്ച് പൊടിച്ച് കൊണ്ടുവരാറാണ്. അത് കാണിച്ചുതരാം. അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് സംഭവം. ഒരു സീക്രട്ടും ഇല്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് മേസി ചേരുന്നുണ്ട്, അമ്പുപൊടി ചേരുന്നുണ്ട്, ചോളം ചേരുന്നുണ്ട്, പിന്നെ മുതിര, കറുത്ത മുതിര ഒരു ചെറിയ തോതിൽ. അത് വലിയ വിലയാണ്, എന്നാൽ ചെറിയ തോതിൽ ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ ഉഴുന്ന്, പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഇതിന് ഈ പശുവിന് ദഹനക്കേട് വരാതിരിക്കാൻ ഇതിൻ്റെ കൂടെ കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. സോഡാപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ആവറേജ് തീറ്റ ചെലവ് എന്ത് വരുന്നത്? ഒരു കിലോയ്ക്ക് 26 രൂപ ആ റേഞ്ചിൽ റേഞ്ച് വരുന്നത്. ഞാൻ എല്ലാ പെല്ലറ്റുകളും കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇത് എടുത്തോണ്ടിരിക്കുന്നത്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമുക്ക് സൊസൈറ്റിന്ന് അതനുസരിച്ചുള്ള പാലിന് വില ഉണ്ട്? ഉറപ്പായിട്ടും ഉണ്ട്. സൊസൈറ്റിയിൽ നിന്ന് എനിക്കൊരു 45 രൂപയോളം പാൽ വില വരുന്നുണ്ട്. അപ്പം സത്യത്തിൽ നല്ലൊരു ലാഭകരമാണ് ഈ ഒരു നില. നല്ല ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാഭകരമാണ്. ചേട്ടാ, ഇതൊരു ഈ സി ഒത്തിരിയൊക്കെ ഒരു 10-15 ദിവസത്തിൽ കൂടുതലായിട്ടില്ല കട്ട് ചെയ്തിട്ട്. ഇതിപ്പോ ഒരു 4 അടി 4 ഇഞ്ചുണ്ട്. ഞാൻ നോക്കും, ഇത് 8 അടി വരുമ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്യും. 8 അടി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്യും. ശരി. എത്ര സെന്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്? ഇതിപ്പോ 1 ഏക്കർ മിച്ചമുണ്ട്. ഒരേക്കർമിച്ചം സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കാം. കുറെ ഭാഗത്തൊക്കെ വളർന്നു വരുന്നുണ്ട്. ഞാൻ CO3 വളർത്തുന്നതിനോടൊപ്പം ഇത് തണ്ടാമ്പുല്ലെന്ന് പറയുന്നൊരു സാധനമാണ്. നമ്മുടെ നാട്ടിലുള്ള പുല്ലാണ്. CO3 തന്നെയല്ല നമ്മളെത്തുന്നത്, CO3 തണ്ടാമ്പുല്ലും നമ്മളെത്തുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പശുവിന് പാൽ ഉൽപ്പാദനം കൂടുതലാണ്. പാൽ ഉൽപ്പാദനം കൂടുതലാണ്. അതായത് നമ്മുടെ CO3 തന്നെ കൊടുത്താൽ ദഹനം ഇത് നടക്കുകയില്ല. ശരി ശരി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ഈ പുല്ല് കൊടുക്കുന്നത്. ഇതും കൂടെ ഇതിപ്പോൾ നമ്മൾ എല്ലായിടവും വളർത്തുന്നുണ്ട്. എല്ലായിടവും വളർത്തുന്നുണ്ട്. ഫുള്ള് പറമ്പിൽ ഫുള്ള് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാം ഉണ്ട്. CO3 ഇടപഴി ഇതെല്ലാം നാട്ടുവെച്ചേക്കാം. കേരളത്തിലെ ക്ഷീരകർഷകർ പൊതുവെ നഷ്ടമാണ് ഈ പരിപാടി എന്ന് പറയുന്നുണ്ട്. റോബിൻ പറയുന്ന ലാഭമാണെന്ന്, എന്തുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ നഷ്ടമെന്ന് പറയുന്നത്? ഒരിക്കലും ഒരു സംരംഭം നഷ്ടത്തിൽ വരത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ പൈസ അത് കറക്റ്റ് ഈ പശുവിൽ തന്നെ ചെലവാക്കണം. അതായത് പശുവിൽ ചെലവാക്കിയിട്ട് അതിന് മിച്ചം വരുന്ന പൈസ നമുക്ക് ലാഭകരമാണ്. മിച്ചം വരുന്നതാണ് ലാഭം. ലാഭകരം. ഇപ്പം ഒരു ഉദാഹരണത്തിന്, 10,000 രൂപ നമുക്ക് മിച്ചമുണ്ട്. 12,000 രൂപ CC ആണ്. ഈ 12,000 രൂപ അതിൽ നിന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതായത് പശു വളർത്തൽ ലാഭം 10,000 രൂപ ഉണ്ടെങ്കിൽ മറ്റു ചെലവുകൾക്ക് വേണ്ടി നമ്മൾ പൈസ എടുത്ത് ചെലവാക്കിയിട്ട് പശു വളർത്തൽ നഷ്ടമാണെന്നാണ് ഈ കാര്യം. ആദ്യം പെൻഡിങ് വരുന്ന തീറ്റക്കടയിലെ പൈസ അതാണ്. പിന്നെ പെൻഡിങ് തീറ്റക്കടയിലെ പെൻഡിങ് ആയി,
പിന്നെ പശുവിന് എന്തെങ്കിലും മരുന്ന് മേടിക്കണം, അത് പെൻഡിങ് ആയി. ആ പശുവിന് കംപ്ലൈൻറ്റ് വരാറുണ്ട്, അത് അസുഖം വന്ന് എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മെയിൻ കാരണം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പൈസ ഇതിൽ നിന്ന് തന്നെ ചെലവാക്കണം. അതെ, അതായത് ഇതിന്റെ ചെലവ് കഴിഞ്ഞിട്ടുള്ളതാണ് മിച്ചം. അല്ലാതെ നമുക്ക് ഈ പൈസ ഇപ്പൊ ഒരു ദിവസത്തെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഒരു മാസ വരുമാനം 25,000 രൂപ ഉണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ തീറ്റച്ചെലവിനുള്ള പൈസ നീക്കുക, അതിന്റെ ആശുപത്രി എക്സ്പെൻസ് അല്ലെ മരുന്നിനുള്ള ചെലവ് നീക്കിയിട്ട് ബാക്കി മാത്രമാണ് നമ്മുടെ ലാഭം മനസ്സിലാക്കാനുള്ള യുക്തി വേണം. അതാണ് നമ്മൾ ആദ്യം ഐഡിയ പരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഇതിന്റെ കറക്റ്റ് പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ അതിന് തന്നെ. നമ്മുടെ ഈ ഫാമിൽ, റോബിന്റെ ഫാമിൽ എത്ര ലിറ്റർ പാലുള്ള പശുക്കളാണ് കൂടുതൽ നിൽക്കുന്നത്? അതിന്റെ ഒരു കണക്ക് ഇങ്ങനെ ശോ ചേട്ടാ, എന്റെ കൂട്ടിൽ നിൽക്കുന്ന ഈ കൂട്ടിൽ നിൽക്കുന്ന 20 ലിറ്റർ പാലെങ്കിലും കിട്ടുന്ന പശുക്കളെ ഞാൻ നിർത്താറുള്ളൂ. 20 ലിറ്റർ, മിനിമം 20 ലിറ്റർ, 20 ലിറ്റർ എനിക്ക് വേണം. കാരണം അതിന്റെ ഉദാഹരണമായ കാരണം ഞാൻ പറയാം, ഇതിന്റെ ചെലവ് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് ലാഭം തന്നെ ഓടണമെന്നുണ്ടെങ്കിൽ 20 ലിറ്റർ പാലെങ്കിലും ഒരു കാര്യമില്ല, അതിൻ്റെ അകത്ത് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 20 പശു ഉള്ള ഒരു യൂണിറ്റിൽ 10 പശു ചെനയായിരിക്കും. അതായത് ഈ ബാക്കി ബാലൻസ് പശു പ്രസവിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രൊഡക്ഷൻ, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു കാലാവധിയുണ്ട്, ഒരു 3 മാസം. വീണ്ടും ഹീറ്റ് കാണിക്കും, അന്നേരം കുത്തി വെക്കണം, കറക്റ്റ് ടൈമിങ്ങിൽ കുത്തി വെക്കണം. ആ കുത്തി വെക്കുമ്പോൾ ഈ കുത്തി വെച്ച് ചെന പിടിച്ച് 7 മാസം പശുവിനെ കറക്കാൻ പറ്റും. ഈ 7 മാസം കഴിയുമ്പോൾ നമുക്ക് ഇതേ പ്രൊഡക്ഷൻ തന്നെ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ന് 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണം, ഈ 365 ദിവസം 100 ലിറ്റർ പാൽ തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ കടത്തിലാവും. അതായത് ഈ പശുക്കളെ നോക്കണ കാലിത്തീറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ ഇത് കടത്തിലാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് 10 എണ്ണം വിളങ്കരവേ നിൽക്കുമ്പോൾ 10 എണ്ണം ചെനയിൽ നിൽക്കണം. ചെനയിലേ നിൽക്കണം. അതെ, അതാണ് അടുത്ത 10 എണ്ണം പ്രസവിക്കുമ്പോഴത്തേക്ക് ഇവർ ചെനയിലേക്ക് പോകണം. അപ്പോൾ ഒരു കിടിലം വീഡിയോ തന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സീരീസിൽ നമുക്ക് ഇനി ഒരു 10 വീഡിയോ, അതായത് 9 വീഡിയോകൾ കൂടെ വരാനുണ്ട്. ഈ സീരീസിൽ മൊത്തം നമ്മൾ 10 വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് നിങ്ങൾ നമ്മളെ അറിയിക്കുക, നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. അറിയിക്കുന്നതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കർഷകന് 10,001 രൂപ സമ്മാനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ കണ്ട മികച്ച കർഷകന് 10,001 രൂപ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ കുറേ കാലമായിട്ടുണ്ടാകുമ്പോൾ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് കാരണം നല്ല കർഷകരുടെ നല്ല അറിവുകൾ ബാക്കിയുള്ള കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.